ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ മിസ്സസ് എൽ ജി. ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് വേറൊന്നുമല്ല, നമ്മുടെ ദിവസം മുഴുവൻ ഉന്മേഷവും എനർജിയും കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് ചില മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും അല്ലേ, വളരെ ചടുലമായ മൂവ്മെൻറ്റ്. അതായത് നമ്മളിപ്പം ഇപ്പം ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോഴത്തേനും നമ്മൾ കാണുകയാണ് വളരെ എനർജിയാണ്. ആ വ്യക്തിയിലൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. ചില വ്യക്തികളോട് വർക്ക് ചെയ്യുമ്പം ഡള്ളായിട്ട് ഫീൽ ചെയ്യും. നമുക്കെപ്പോഴും പോസിറ്റീവായിട്ടുള്ള എനർജി വേണം അല്ലേ, ഇല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, നമ്മളെക്കൊണ്ട് ഈ ലോകത്തൊരു പ്രയോജനം ഇല്ലെന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നല്ല ഊർജവും ഉന്മേഷവും എനർജിയും ഒക്കെ കിട്ടാൻ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില വ്യക്തികളുടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കത്തില്ല, അയ്യോ ഇത്രയും കൂടെ കിടക്കട്ടെ. അല്ലെങ്കിൽ കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എപ്പോഴും ഉറക്കമാണ് അവർക്ക്, ഉറക്കക്ഷീണം മാറിയിട്ട് എഴുന്നേൽക്കാനുള്ള സമയമില്ല, ഒന്നും ചെയ്യാനും സമയമില്ല, ഡള്ളായിരിക്കും അവർക്ക് അല്ലേ. ചില കുട്ടികളാണ് പിരിപിരിത്ത് നടക്കും അല്ലേ, ഭയങ്കര എനർജിയാണ്, ഫുൾ എനർജി. അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കണം, നമുക്കൊരു ഗോൾ ഉണ്ടാകണം, നമുക്കൊരു സ്വപ്നം ഉണ്ടാകണം അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന ഗോൾ, ഇന്നത് എനിക്ക് ചെയ്യാനുണ്ട് അല്ലെ. എനിക്ക് ഞാൻ ചിന്തിക്കും രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് സബ്ജക്റ്റാണ് ഇന്ന് ഞാൻ ചെയ്യേണ്ടത്. അതുപോലെയുള്ള ചില ഗോൾ ഏത് പ്രായത്തിലും, പ്രായത്തിനനുസരിച്ച് നമുക്ക് ഗോൾ ഉണ്ടാകണം. എന്ന് വെച്ച് നമ്മൾ 50 വയസ്സ് 20 വയസ്സുള്ളവരുടെ ഗോളായിട്ട് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്കൊരു സ്വപ്നം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ, എന്തെങ്കിലുമൊക്കെ ഒരു സ്വപ്നം ജീവിക്കാൻ. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ ഓരോ ദിവസവും, ഇത്ര സുന്ദരമായ ഒരു ജീവിതമാണല്ലേ ദൈവം നമുക്ക് തന്ന ഏറ്റവും അനുഗ്രഹമായ ഒരു സംഭവമാണ് നമ്മുടെ ജീവിതം. നമ്മളാണ് അതിനെ എങ്ങനെയാക്കണമെന്നത് ചിന്തിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ജീവിതം നമുക്കെങ്ങനെ ഗോൾ ഓറിയൻറ്റഡ് ആക്കാം, അല്ലെങ്കിൽ നല്ല ഉന്മേഷവും എയിമും എനർജിയുള്ള ആൾക്കാരായി മാറ്റാമെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഉന്മേഷവുമായിട്ട് അല്ലെങ്കിൽ ഒരു എനർജിയുമായിട്ട് കണക്റ്റഡായിട്ട് രണ്ട് ഫാക്ടറുണ്ട്. ഒന്നാമത്തെ, നമ്മൾ ഫിസിക്കലി ഫിറ്റാണോ അതോ അൺഫിറ്റാണോ, അല്ലെങ്കിൽ മെൻ്റലി ഫിറ്റാണോ മെൻ്റലി അൺഫിറ്റാണോ എന്നുള്ള രണ്ട് കാര്യങ്ങൾ. ഫിസിക്കലി അൺഫിറ്റാവുന്നവർ, അല്ലെങ്കിൽ ഫീവറായി നമുക്ക് നോർമലായിട്ട് പനി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡള്ളാവും അല്ലേ, അപ്പോൾ നമ്മൾ പോയി ഡോക്ടറിനെ കണ്ട് മരുന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. അല്ലെങ്കിൽ ഷുഗറുണ്ട് ബി പി ഉണ്ട് ഞാൻ ഡള്ളാണ് എന്ന് പറയുന്നവരോട് അത് ക്ലിയർ ചെയ്യാനുള്ള മരുന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഫിസിക്കലി ഫിറ്റാണ് പക്ഷേ ഞാൻ മെൻ്റലി അൺഫിറ്റാണ് എന്ന് പറയുന്ന വ്യക്തികളോട് എനിക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം നമ്മുടെ ശരീരത്തൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അല്ലേ. കറക്റ്റ് സമയത്ത് നമ്മളോട് എഴുന്നേൽക്കാൻ പറയാനും നമ്മളെ മെറ്റാബോളിസത്തിനെ നിയന്ത്രിക്കുന്നതും ഒക്കെ ആ ബയോളജിക്കൽ ക്ലോക്കാണ്. അപ്പോൾ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് എനർജി ഉണ്ടാകാൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അതായത് നമ്മളിപ്പോൾ 4 മണിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന വ്യക്തിയാണ്, 4:30 ആകാം 5 മണിക്കാകാം അല്ലെങ്കിൽ പോയി 9 മണിക്ക് എഴുന്നേൽക്കാൻ പാടില്ല, ഇന്ന് ക്ലാസ് ഇല്ല അല്ലെങ്കിൽ ഇന്ന് ഡ്യൂട്ടി ഇല്ല എന്നാൽ പിന്നെ ഞാൻ 10 മണി വരെ കിടന്നുറങ്ങാം പാടില്ല. നമ്മൾ 4:30 എഴുന്നേൽക്കുക എഴുന്നേൽക്കുന്ന വ്യക്തികൾ, അല്ലെ 5 മണിക്ക് എഴുന്നേൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും 1.5 മണിക്കൂർ ഓക്കെ, 1 മണിക്കൂർ ഓക്കെ, അത് കൂടുതൽ പോകരുത്. നമ്മൾ കൂടുതൽ കൂടുതൽ ഡള്ളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കും മെറ്റാബോളിസവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ മസിൽ ഗ്രോത്തിനും നമ്മുടെ കൃത്യമായിട്ടുള്ള നമ്മുടെ ഊർജം ഒക്കെ നിലനിർത്തുന്നത് ഈ ബയോളജിക്കൽ ക്ലോക്കാണ്. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തേതാണ് കൃത്യമായിട്ട് മലശോധനം ചെയ്യുക എന്നുള്ളത്. അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ വിസർജ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളണം അല്ലേ. അപ്പോൾ കൃത്യമായ സമയത്ത് നമ്മൾ ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് അയ്യോ ഇന്ന് സമയമില്ല വൈകുന്നേരം ടോയ്ലറ്റിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സഹിച്ച് പോകാൻ ഒരു വ്യക്തി നോക്കരുത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന വിസർജ്യം, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ, മീഥെയ്ൻ ഇങ്ങനെ പറഞ്ഞ കുറേ സംഭവങ്ങളെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ എന്നാ പറയുന്ന നോർമലായിട്ടുള്ള ഒരു മെറ്റാബോളിസത്തിനെ ഹേർട്ട് ചെയ്യുന്നു. അതായത് അവർക്ക് വയറു കമ്പനം, ഇനി എന്നാ പറയുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ ഡള്ളാവും. ഈവൻ ഈ കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രജൻ ഒക്കെ
കയറിയിട്ട് പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ പോവും, ഫുൾ ഡേ നമ്മൾ ഡള്ളായി പോവും. അപ്പോൾ കറക്റ്റായിട്ട് മലശോധന നടത്തുക. മൂന്നാമത്തെ കാര്യമാണ്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേച്ചിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുക. നമുക്കറിയാം നമ്മൾ രാത്രി കിടന്നിറങ്ങുമ്പോൾ പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടും. അതായത് നമ്മൾ വാ വിളിച്ചാൽ കിടക്കുന്നതെങ്കിൽ വായി കിടപ്പും, നമ്മൾ എന്നാ പറയുന്നത് കൂർക്കം വിളിച്ചാണ് ഉറങ്ങുന്നതെങ്കിൽ അങ്ങനെ പോവും, നമ്മൾ മൂക്കി കിടപ്പും, പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ പോവും. ചൂടുള്ള സമയത്താണ് വിയർപ്പിലൂടെ പോവും. അപ്പോൾ ഈ ജലാംശം തിരിച്ചെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാവിലത്തെ ഉന്മേഷത്തിന്. അടുത്തതാണ് വേറൊന്നുമല്ല, നല്ല രീതിയിൽ എക്സസൈസ്. രാവിലത്തെ നമ്മളിപ്പോൾ വൈകുന്നേരം ചെയ്യും എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് മാറ്റുക, രാവിലെ തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവർ രാവിലെ ചെയ്യുക. കാരണം അത് നമ്മുടെ നെർവ് എൻഡിങ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും രക്തത്തിലെ ബ്ലഡ് സർക്കുലേഷനെ കൂട്ടുകയും ചെയ്യുന്നൊരു സംഭവമാണ് രാവിലത്തെ എക്സസൈസ്. അടുത്തതാണ് നമ്മൾ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ട് കഴിക്കണം. നമ്മൾ പറയും അയ്യോ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ആൾക്കാർ ചെയ്ത് ഓട്സ്, ഒരു ഗ്ലാസ് ഓട്സ് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുറച്ച് കഴിക്കും. ഒരിക്കലും ചെയ്യരുത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാജാവിനെ പോലെ കഴിക്കണമെന്നാണ് പഠനം തെളിയിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം, രാവിലെ നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് അറിയാമല്ലോ, വലിയൊരു ഫാസ്റ്റിംഗ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ രാത്രി മുഴുവൻ നമ്മൾ പട്ടിണി കിടക്കുവാണ്, രാവിലത്തെ ഫുൾ ഒരു എനർജി വൈകുന്നേരം വരെ നമുക്ക് നിലനിർത്താൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണ്. അതിൻ്റെ അത് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ചിലർ പറയും നമ്മൾ നോൺ വെജ് ഒന്നും കൂട്ടരുത്, രാവിലെ വെജിറ്റബിളെ കൂട്ടുക, അങ്ങനെയൊന്നുമില്ല. ഏറ്റവും നല്ലത് രാവിലെ തന്നെ മത്സ്യം, മാംസങ്ങൾ, എഗ്ഗ് ഇങ്ങനെയൊക്കെയുള്ള ഹൈ പ്രോട്ടീൻ ഡയറ്റ്, അതായത് ഡാൽ വർഗ്ഗങ്ങൾ ഒക്കെ കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ച് നല്ല രീതിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നമ്മൾ ഒരു ഫുൾ ഡേ നമ്മൾ എനർജിയും ഉന്മേഷമുള്ളവരായിട്ട് ഇരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം. പിന്നെ അടുത്തതാണ് നമുക്ക് ചില സ്റ്റിമുലൻസ്, അതായത് നമുക്കൊരു ഉന്മേഷം കുറവുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒരു കട്ടൻ കാപ്പി അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആ ഫുൾ ഡേയിൽ ഷുഗർ ഇടാതിരിക്കുന്നതാണ് നല്ലത്. പാല് അവോയ്ഡ് ചെയ്ത് ബ്ലാക്ക് കോഫിയും ബ്ലാക്ക് കട്ടനും കട്ടൻ കാപ്പിയും കട്ടൻ ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങളല്ലേ ട്രൈ ചെയ്യുമോ? അത് നമ്മുടെ ശരീരത്തെ ആവശ്യം, ഒരു ഗ്ലാസ്സാണ് പറഞ്ഞിരിക്കുന്നത്, അത് കൂടുതലല്ല. കൊക്കക്കോള ഒന്നും കുടിക്കരുത്, അത് നമുക്കറിയാം കഫീൻ അടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള സ്റ്റിമുലൻസ് ഉപയോഗിക്കരുത്. ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ ഒക്കെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അടുത്തത് ഞാൻ പറയുന്നത് ചില മെൻ്റലി ഫിറ്റാക്കാനുള്ള ചില കാര്യങ്ങളാണ്. നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു ചെറിയ ഇച്ചിരിയൊരു ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുക. അതുപോലെ തന്നെ ഒരു ഹ്യൂമർ സെൻസ്, മറ്റുള്ളവർക്ക് ദ്രോഹിക്കുന്ന കാര്യങ്ങളല്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് പറയാം അല്ലേ. മറ്റുള്ളവർക്ക് വിഷമകരമാകാത്ത എന്ത് വിറ്റും, അത് ചളി വിറ്റാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ ആ രീതിയിൽ അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കിയാൽ വളരെ ഒരു ഉന്മേഷം നമുക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരു ഉന്മേഷം ഉണ്ടാകട്ടെ. അടുത്താണ് പ്രോത്സാഹനം കൊടുക്കുക. നമുക്കറിയാം നമ്മളെ ഒരാരെങ്കിലും ഒരു കറി ഉണ്ടാക്കും, ഇത് അടിപൊളി കറി കേട്ടോ, മരണ മാസമാണ് കേട്ടോ, നീ ഭയങ്കര സംഭവം കേട്ടോ എന്നൊക്കെ പറയാം, നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു ത്വര. നേരെ മറിച്ച് നീ ചെയ്യുന്ന വീഡിയോ ഒന്നിനും കൊള്ളിയല്ല, എന്തോ എന്നാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ തോന്നുക. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്, അവരിൽ നിന്ന് നമ്മൾ ദൂരെ പോവുക. നെഗറ്റീവ് കമൻസ് പറയുന്ന ആൾക്കാരിൽ നിന്ന് ദൂരെ പോവുക. നെഗറ്റീവ് ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിലും ആ നെഗറ്റീവിസം ഉണ്ടാവും. നമ്മൾ ആ ഷോ എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത്, എന്തോ ഒരു സംതിങ് ഉണ്ട്. നേരെ മറിച്ച് കുറ്റങ്ങളില്ലാത്ത മനുഷ്യരല്ലേ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മളെ സ്വയം പ്രൊമോട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മളുണ്ടാക്കുക. നമ്മളും നമ്മളെ തന്നെ പറയുക നീ മരണമാസമാണ്, അപ്പോൾ നമുക്കൊരു ഫുൾ എനർജി നമുക്കുണ്ടാക്കാൻ പറ്റും. അല്ല നിങ്ങൾ ചോദിക്കുമോ, നിങ്ങൾ പറയാം നീ ചെയ്യുന്നതെല്ലാം നല്ല, അയ്യോ ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലതല്ല എന്നല്ല പറയേണ്ടത്, നീ ചെയ്യുന്നത് നല്ലതാണ്, നിനക്ക് പറ്റുന്നത് നീ ചെയ്യുക, പെർഫെക്റ്റായിട്ട് ചെയ്യുക, നല്ലതാണോ ചീത്തയാണോ അതിൻ്റെ റിസൾട്ട് വരുന്നത് പിന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ രീതി നിൽക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ഫുൾ ഡേ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കോട്ടവായിടുന്ന ആൾക്കാർ, നമ്മുടെ ബ്രീത്തിങ്ങും നമ്മുടെ ഓക്സിജനും ഫുഡുമായിട്ട് കണക്റ്റഡാണ്.
അപ്പോൾ നമ്മൾ ആ റൂമിൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് കോട്ടമായിടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങുക, ഒരു ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് ഒരു ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കൂടിയും ഓക്സിജൻ കപ്പാസിറ്റി കൂടിയും. ബ്രീത്തിങ് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് ഉന്മേഷം കൂട്ടാൻ. നമ്മൾ പോരാ എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാവില്ല. നമ്മൾ മതി, നമ്മൾ പോരാ എന്നുള്ള തോട്ടല്ല നമ്മൾ വെക്കേണ്ടത്. നെഗറ്റീവ് തോട്ടുള്ളവരിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ അഡിക്ഷനായിട്ടുള്ള സംഭവങ്ങൾ, അതായത് ആൽക്കോളിസം, സ്മോക്കിങ്, പുകയില, ചില സെക്ഷുവൽ ഫീലിംഗ്സൊക്കെ ചില ആൾക്കാർക്ക് അഡിക്ഷനാണ്. അതുപോലെ തന്നെ ചില എന്നാ മാസ്റ്റർബേഷൻ പോലെയുള്ള സംഭവങ്ങളുമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് രാത്രിയിൽ ഉറക്കം ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ബയോളജിക്കലായിട്ടുള്ള അവരുടെ മുഴുവൻ ബോഡിയും പോവും. പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഉറക്കക്ഷീണമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള അഡിക്ഷനിൽ നിന്ന് നമ്മൾ പതിയെ പതിയെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് മാറ്റുക എന്നുള്ളതാണ് നല്ല വ്യക്തികളാവുക. ഇതൊന്നുമല്ല ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കി എല്ലാം മിതത്തിൽ ആവശ്യമാണ്. ആവശ്യത്തിൽ കഴിഞ്ഞുള്ള എന്തഡിക്ഷനും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും പറഞ്ഞ് മാറ്റുക എന്നുള്ളത് നമ്മുടെ എനർജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നല്ല സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഗാഢ നിദ്ര അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. നമുക്ക് നല്ലൊരു പ്രോപ്പർ റെസ്റ്റ് നമ്മുടെ ശരീരത്തിന്, ലോങ് ടൈം നമ്മൾ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് നമ്മുടെ ശരീരത്തിൻ്റെ എനർജി പോകുമ്പോൾ നമുക്കൊരു റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ആ റെസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മളാണ് നമ്മുടെ ജീവിതത്തെ ഉന്മേഷവും ചടുലവും എനർജിയും ഫുൾ. നീ മരണമാസം എന്ന് പറഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരും ഈ രീതിയിലുള്ള സംഭവങ്ങളെല്ലാം രാവിലെ കൃത്യ സമയത്ത് എഴുതിക്കുക, മലശോധന ചെയ്യുക, വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ട് കഴിക്കുക, ചിയർഫുള്ളായിരിക്കുക, എല്ലാവരും പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് നമ്മൾ മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് എനർജിയായി തീരട്ടെ. Thank you.